ത്രിയേക ദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിരായ വൈദികരെ, എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കുറേയേറെക്കാലം സൺഡേ സ്കൂൾ ദിനമായിട്ട് ആചരിച്ചിരുന്നത് പെന്തിക്കോസ് ഞായറാഴ്ചയാണ്. എന്നാൽ അന്നത്തെ ദീർഘമായ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് സൺഡേ സ്കൂൾ ദിനത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് അത് പെന്തിക്കോസിയുടെ തലേ ഞായറാഴ്ചയായിട്ട് മാറ്റി. എന്നാൽ ഈ വർഷത്തിൽ വന്ന വലിയ വ്യാധി നിമിത്തം ആ പെന്തിക്കോസിയുടെ തലേ ഞായറാഴ്ചയൊക്കെ പള്ളികളും ഒക്കെ അടഞ്ഞു കിടന്നിരുന്നു. അതുകൊണ്ട് സൺഡേ സ്കൂളിൻ്റെ ദിനമാചരിക്കുവാനായിട്ട് വന്നില്ല, സാധിച്ചില്ല. ഇപ്പോൾ പരിശുദ്ധ പാതിരിമയുടെ കൽപ്പന അനുസരിച്ച് ഈ ഓഗസ്റ്റ് മാസം 9-ാം തീയതി സൺഡേ സ്കൂൾ ദിനം ആചരിക്കുകയാണ്. ക്ലാസ്സുകളിൽ വന്ന് പഠിക്കുവാനുള്ള സ്ഥിതി ഇപ്പോഴും ആയിട്ടില്ല. അമ്മമാരും പിതാക്കന്മാരും കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ പഠനത്തിൽ ഏറെ ശ്രദ്ധിക്കണം. ഈ ചെറുപ്രായത്തിൽ തന്നെ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. അതിന് ഭവനത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു കുഞ്ഞെ കുരിശു വരയ്ക്കാൻ പഠിക്കേണ്ടത് സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ചെന്നിട്ടല്ല, അതിനു മുമ്പ് തന്നെ അതിൻ്റെ അമ്മയെ അതിനെ അഭ്യസിപ്പിക്കുകയാണ്. പരിശുദ്ധ ദൈവാലയത്തിലേക്ക് വരുവാനും അതിനെ വിശുദ്ധ ആലയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകുവാനും ഇടയാകണം. പീഡനങ്ങളുടെ കാലങ്ങളെ സഭ അതിജീവിച്ചത് ഭവനത്തിലെ സഭ മുഖാന്തരമായിട്ടാണ്. ഭവനത്തിൽ ഏറെയേറെ കാര്യങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൈമാറിക്കൊടുത്തു. 1918 ഒക്ടോബർ റവല്യൂഷൻ മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ റഷ്യൻ സഭയിൽ ഏറെയേറെ പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ സഭ വളരെയധികം ശക്തിയായിട്ട് അതിനുശേഷം വന്നു. അവിടെ എങ്ങനെയാണ് സാധിച്ചെന്ന് ചോദിച്ചാൽ അവിടുത്തെ മാതാക്കളുടെ ഉത്ബോധനങ്ങളാണ്. അവർ താഴത്തെ തലമുറകളെ അത് പഠിപ്പിച്ചു. അല്പം മുമ്പ് സഫാരി ചാനലിൽ അൽബേനിയയുടെ ചരിത്രത്തെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സഭയ്ക്ക് പീഡനമുണ്ടായി. എന്നാൽ ആ പീഡനം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സഭ അതിനെ അതിജീവിച്ചു. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വ്യാധി കൊണ്ട് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിനെ അതിജീവിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രത്യേകം പരിശീലിപ്പിക്കണം. ഈ കോവിഡ് കാലത്ത് 66 കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്തത്. അത് അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരമില്ലാതെ ഈ ചെറുപ്രായത്തിൽ അവർക്ക് ഒരുമിച്ച് സന്തോഷമായി കളിക്കുവാനും ചിരിക്കുവാനും ഒക്കെയുള്ള അവസരമില്ലാതെ വന്നപ്പോൾ അവർ നിരാശരായി. പ്രിയപ്പെട്ട പിതാക്കന്മാരും മാതാക്കളും ഒക്കെ പലരും ഈ കാലയളവിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യകളുടെ നിരക്ക് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം നിരാശ എന്നുള്ളതാണ്. ആ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള ഒരു മുൻപോട്ട് പോക്ക്
നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ആ പ്രത്യാശയിലേക്കുള്ള പോക്കിന് ഓരോ ഭവനവും ഓരോ വ്യക്തിയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അന്ധകാരയുഗം മാറും, അതിനുശേഷം ഒരു പ്രകാശമാനമായ പ്രഭാതമുണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശ ഉണ്ടാകണം. അല്ലാതെ നിരാശരായി ഇരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തിലേക്ക് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ, പിതാക്കന്മാരെ, ഗുരുക്കന്മാരെ, നിങ്ങളിൽ ഈ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ഏറെ കരുതലുള്ളവരായി പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. ഈ വർഷത്തെ OVS മിക്കവാറും എല്ലാ പള്ളികളിലും ഓൺലൈനിലൂടെ നടന്നു. ഇപ്പോൾ സൺഡേ സ്കൂൾ ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് അതിൻ്റെ പൂർണ്ണതയാകത്തില്ല. അതിൻ്റെ ഈ ഘട്ടം മാറിക്കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയും അവരൊരുമിച്ച് കൂടി സന്തോഷത്തോടെ ഉള്ളൊരു കാലഘട്ടത്തിലേക്ക് വരികയും ചെയ്യുവാൻ ഇടയാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അല്പമായോ അധികമായോ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവസന്നിധിയിൽ നിന്ന് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ.